എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ ഒരു എനിക്ക് ഭയങ്കര സന്തോഷമുള്ള ഒരു നിമിഷമാണ്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കെൽ ബ്രോ ബിജുവേട്ടനെ കണ്ട ബിജുവേട്ടൻ നമുക്ക് എല്ലാവർക്കും ഒന്ന് പറഞ്ഞു. ഞാൻ കെൽ ബ്രോ ഇല്ല, നമ്മുടെ ബിജു ആൻഡ് ഋത്തിക് കെൽ ബ്രോ, പുള്ളിയെ കാണാൻ പോകണം എന്നൊക്കെ വിചാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരു പ്രാവശ്യം പോയതാണ്, അന്ന് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. അന്നേരം എന്താഗ്രഹിച്ചാലും ദൈവം കുറച്ചൊക്കെ എനിക്ക് സാധിച്ചു തരാറുണ്ട്. അങ്ങനെ നമ്മൾ ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഇപ്പോൾ ഡ്രൈവിംഗ് സ്കൂളിലാന്ന് പറഞ്ഞില്ലേ. അന്നേരം കെൽ ബ്രോൻ്റെ വൈഫ് കവിയേച്ചി അവിടെ ഡ്രൈവിംഗ് ടെസ്റ്റിന് വേണ്ടി ആ കറക്റ്റ് ടൈമിന് തന്നെ, അന്നേരം ഞാൻ ലീവ് ഒന്നും ആക്കില്ല, ആ കറക്റ്റ് ടൈമിന് തന്നെ വന്നായിരുന്നു. കവിയേച്ചിയോട് സംസാരിക്കാൻ പറ്റി, കെൽ ബ്രോയോട് നല്ലതായിട്ട് സംസാരിക്കാൻ പറ്റി. എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ, ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. പുള്ളി സിമ്പിളാണ്, നല്ല അടിപൊളിയായിട്ട് നല്ല സംസാരിക്കുക, നല്ല കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഒരു ദിവസം അവരുടെ അടുത്ത് പോകണം. നല്ല പാവം മനസ്സിലാകുന്ന അമ്മേനെ ഒന്ന് കാണാൻ വേണ്ടി പറ്റിയില്ല. ഋത്തിക്കിനെ കണ്ടിട്ടുണ്ട് അമ്മേനെയും, പിന്നെ അവരുടെ കൂടത്തിൽ നടക്കുന്ന കുറേ അക്ഷയ് ബ്രോ അങ്ങനത്തെ കുറേ ചേട്ടന്മാരൊക്കെ ഇല്ലേ, അവരെയൊക്കെ ഒന്ന് കാണണം. പിന്നെ അമ്മേനെ കാണണം, പിന്നെ അനുകുട്ടീനെ കാണണം, അവരൊക്കെ ഒന്ന് കാണണമെന്നുണ്ട്. ഒരു ദിവസം പോകണം. ഇപ്പോൾ ഓക്കെ, ഇത് നമ്മുടെ കെൽ ബ്രോ ബിജുവേട്ടൻ്റെ വണ്ടിയാണ്. ഇതേണ്ട കവിയേച്ചിയൊക്കെ ഓടിക്കാൻ പഠിക്കുന്ന ഈ വണ്ടിയില. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ ഒരു എനിക്ക് ഭയങ്കര സന്തോഷമുള്ള ഒരു നിമിഷമാണ്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കെൽ ബ്രോ ബിജുവേട്ടനെ കണ്ട ഞാൻ ബിജുവേട്ടൻ. നമുക്ക് എല്ലാവർക്കും ഒന്ന് പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ ബിജുവേട്ടനെ പറ്റി. ബിജുവേട്ടൻ ഭയങ്കര നമ്മളിവിടെ ടെസ്റ്റ് ഉണ്ടായിരുന്നു കവിതേൻ്റെ, അപ്പോൾ എട്ട് വെച്ചെല്ലാം വരക്കല് ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ ടെസ്റ്റ്, അപ്പോൾ അതിന് വന്നെയാണ്. അവനിടെ കണ്ടു, അപ്പോൾ മുമ്പും ഞാൻ കണ്ടിട്ടുണ്ട് അറിയാനും. വീട് വന്നപ്പോൾ എനിക്ക് കൂടി പരിചയം കൊടുക്കാൻ പറ്റി. ബിജുവേട്ടൻ ഭയങ്കര സിമ്പിളാണ്. ഇതിൻ്റെ ടെസ്റ്റിൻ്റെ ഡ്രൈവറല്ലേ? ആ, ഇവൻ വണ്ടീൻ്റെ ഡ്രൈവറിനാണ് ഇപ്പോൾ പഠിപ്പിക്കുന്നവരനെ. നമ്മൾ പഠിപ്പിക്കുന്ന രജുവേട്ടൻ പറഞ്ഞാൽ അവരെടുക്കാം. ഇതിൻ്റെ പേര് അമ്പാടി അല്ലേ പറഞ്ഞത്? അമ്പാടി സ്കൂൾ. ഓക്കെ എന്നാ. ഓക്കെ.